എല്ലാവർക്കും മധുശ്രീ ഹണി ഫാമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന എല്ലാവരും ചെറുതേനീച്ച പരിപാലിക്കുമ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്ന രണ്ട് ടെക്നിക്കാണ്. അതിലെ ചില ന്യൂനതകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. പലരും എല്ലാവരും തന്നെ ചെയ്യുന്ന മെത്തേഡാണ് തേനീച്ച കുപ്പിയിൽ കയറ്റുക എന്ന മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ തേനീച്ച ഒരു പെട്ടിയിൽ നിന്ന് തേനെടുക്കുമ്പോൾ അതിൻ്റെ നിങ്ങൾക്കറിയാം ചെറുതേനീച്ച അറിയപ്പെടുന്നതന്നെ സ്റ്റിംഗ്ലെസ് മീതാണ്, അതിന് കുത്താനുള്ള കഴിവില്ല. അപ്പോൾ അറിയത് നമ്മൾ ചെവിയിലും മൂക്കിലൊക്കെ കയറി വളരെയധികം ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ഇതാണ് ഒട്ടുമുക്കാലും ആൾക്കാർക്ക് ചെറുതേൻ വൻതേൻ എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ചെറുതേൻ എടുക്കാൻ എന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം ഇത് ചെവിയിൽ കയറും മൂക്കിൽ കയറും, ഇത് നമ്മൾ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും തുടർന്ന് വരുന്ന ചേനിച്ച കർഷകർ തന്നെ തുടർന്ന് വരുന്ന രണ്ട് മെത്തേഡുണ്ട്. ഒന്നെന്ന് പറയുന്നത് കുപ്പിക്കുള്ളിൽ തേനീച്ചയാക്കുക, തേനീച്ചയാക്കി മുട്ടിക്കയറ്റുക. അപ്പം അതിനുള്ള കുപ്പി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, പലരും പല മെത്തേഡും ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറേ തിരുത്തലുകൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് തന്നെ ഞാൻ സാധാരണമായിട്ട് കുപ്പിയിൽ തേനീച്ച കയറ്റാറുള്ളത് തേനീച്ച ഒന്നിലധികം ആൾക്കാർ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ബീ വെയിൽ ഇങ്ങനത്തെ ഉള്ള ഇത് നമ്മൾ തന്നെ നിർമ്മിക്കുന്ന ബീ വെയിലാണ്. മറ്റുള്ള ബീ വെയിലിൽ നിന്ന് കുറേ വ്യത്യാസമുണ്ട്. ഇത് മൊത്തം തുണിയിൽ തന്നെ തീർത്തിരിക്കുന്നതാണ്. പിന്നെ വേറെ വൃത്തി അതിനടിയിൽ ടൈറ്റാകുന്നൊരു എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ചെറുതേനീച്ച എടുക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു ലക്ഷ്യത്തോടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെറുതേനീച്ചയ്ക്ക് വേണ്ടിയാണ് ചിക്കൻ ഇത്. ഇതിവിടെ നമ്മുടെ രണ്ട് ഷോൾഡറിനും ടൈറ്റായിട്ട് ഒരിക്കലും അത് ഈച്ച നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഫുൾ കൈ ഷർട്ട് ഇടുക, പാൻറ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെറുതേനീച്ച എടുക്കുമ്പോൾ ഒന്നും ഉപദ്രവിക്കത്തില്ല. നമുക്ക് കുപ്പി കയറ്റേണ്ട ആവശ്യമില്ല ഈ ഒരു ബീ വെയിൽ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ. ഇതൊരു മെത്തേഡാണ്. അപ്പം വളരെയധികം പെട്ടികൾ എടുക്കാനുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവരുണ്ട് അവർക്ക് ഡിസ്റ്റർബ് ആവൂ എന്നൊന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേനീച്ചകളെ കുപ്പിയിൽ കയറ്റുക മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ കുപ്പിയിൽ കയറ്റുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയപ്പെടുന്നത്. അപ്പം നിങ്ങൾ മധുശ്രീ ഹണി ഫാമിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് കർഷകരെന്നെ ഫോണിൽ ബന്ധപ്പെടുമ്പോഴൊക്കെ അവർ ചോദിക്കുന്ന ചില സംശയങ്ങളുണ്ട്. ചിലർ നിങ്ങളുടെ കുപ്പികളെടുത്തിട്ട് ഹോൾസ് ഉണ്ടാക്കും, ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ഹോൾസ് ഉണ്ടാക്കിയിട്ട് തേനീച്ച എൻട്രൻസിന് കൂടിന് എൻട്രൻസിൻ്റെ അവിടെ വെച്ചിട്ട് ഇതിലേക്ക് മുട്ടിക്കോട്ടും. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഒക്ടോബർ നവംബർ മാസം അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസമാണ് ചെറുതേനീച്ച ഡിവിഷൻ ചെയ്യാറ്. ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ പ്രത്യേകം നല്ല നല്ല കനത്ത ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ മുട്ടിക്കയറ്റി കഴിയുമ്പോഴത്തേക്കും ഇത് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ കാണത്തില്ല. പിന്നെ ഇതേപോലെ തന്നെ ഉള്ള കുപ്പികൾ ഈ രീതിയിൽ തന്നെയാണ് അവർ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഈച്ചകൾ ചൂടുകൊണ്ട് ബന്ധിയാവാണ്, അല്ലെങ്കിൽ ഈ ഹോൾസിൽ കൂടെ ചെറിയ ചെറിയ ഹോൾസ് എല്ലാവരൊക്കെ സൂചി വെച്ചിട്ടൊക്കെ ആയിരിക്കും ഹോൾസ് ഉണ്ടാക്കുന്നത്. ചെറിയ ഹോൾസിൽ കൂടെ തല കുത്തിക്കയറ്റി അങ്ങനെ അവർ ഈച്ച നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ആ ഒരു കാര്യമുണ്ട്. പിന്നെ ചിലർ ചെയ്യുന്ന മെത്തേഡെന്ന് വെച്ചാൽ ഈച്ച കുപ്പി മുട്ടിക്കയറ്റി വരാൻ ചെയ്ത ശേഷം തിരിച്ചിടാൻ നേരത്ത് ഒന്നെങ്കിൽ കുപ്പി ചെറുതായിട്ട് നനച്ചിട്ടെടുക്കും, എന്നിട്ട് ഇതിനെ കുടഞ്ഞിടും. ഇപ്പം നനവായി കഴിയുമ്പോഴത്തേക്ക് ഈച്ചയുടെ ചെറുകല കുട്ടി എല്ലാവരും ഗോളം പോലെ തേനീച്ചകളിലൂടെ കിടക്കും. അതിനെ തിരിച്ച് പെട്ടിയിലേക്ക് തിരിച്ചിടാൻ എളുപ്പമുണ്ടെന്നാണ് അത്രക്കാർ പറയുന്നത്. പക്ഷേ അതും നമുക്ക് കണ്ടമാനം ഈച്ചകൾ നശിച്ചു പോകാൻ അല്ലെങ്കിൽ പരിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ടും ഇങ്ങനെ പല റോങ് മെത്തേഡുള്ള ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. പല രീതിയിൽ ഈ കുപ്പി കട്ട് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട് കുപ്പി കയറ്റി. കുപ്പി കയറ്റാന്ന് എല്ലാവരും വെച്ചാൽ ജസ്റ്റ് ഹോൾസ് ഒന്നും ഇടാണ്ട് കുപ്പി കയറ്റുന്നവരുണ്ട്. അതൊക്കെ 5 മിനിറ്റ് കൊണ്ട് തേനീച്ച ചത്തുപോകും നല്ല ചൂടത്താണെങ്കിൽ. അപ്പം ഇതിനെല്ലാം നമുക്ക് കുപ്പി കട്ട് ചെയ്യുന്ന ഏതാണ് പ്രോപ്പർ മെത്തേഡ് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് നല്ല കുപ്പി എടുക്കുക, അതിൻ്റെ അകത്ത് നനവ് ഒട്ടും പാടില്ല.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നനവ് ഒട്ടും പാടില്ല. കുപ്പി എടുക്കുക, അത് ഹോൾസ് ഇടാനോ ഒന്നിനും നിൽക്കരുത്. നിങ്ങൾ ഈ പുറക് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇതങ്ങ് എടുത്ത് മാറ്റുക, ഇതെടുത്ത് മാറ്റുക. എടുത്ത് മാറ്റിയപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ പൊള്ളയായിട്ടൊരു സ്ഥലം കിട്ടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ നല്ല ഡാർക്കുള്ള തുണി ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ അടുത്ത് നല്ല ഡാർക്കുള്ള തുണി ഇല്ലാതുകൊണ്ടാണ്, നമ്മുടെ പാൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന തുണിയാണ് ഏറ്റവും നല്ലത്. അങ്ങനൊരു തുണി എടുത്തിട്ട് ഇതിൻ്റെ നല്ല അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ് നല്ലത്, അല്ലെങ്കിൽ രണ്ട് മടക്കിടുക അല്ലാത്ത തുണിയാണെങ്കിൽ ഇങ്ങനെ, കാരണം ഇതിനുള്ളിൽ ഇരുട്ടാകാൻ വേണ്ടിയാണ് ഡാർക്കുള്ള തുണി വേണമെന്ന് ഉദ്ദേശിച്ചത്. ഇതിങ്ങനെ നമ്മൾ പിടിക്കുക. അതിനുശേഷം ഇത് നമ്മുടെ തെർമോക്കോളാണ്, നമ്മുടെ ഓട്ടോയ്ക്കൊക്കെ ഓട്ടോയുടെ ഒക്കെ മുകളിൽ ചൂടടിക്കാൻ വേണ്ടിയിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തെർമോക്കോളാണ്. ഇത് ചൂടിനെ ഒരുപാട് റെസിസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അത് വെച്ച് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ഇട്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല ഇരുട്ടായി, അവർക്കൊരു യാതൊരു തേനീച്ചകൾക്ക് യാതൊരു അസ്വസ്ഥതകളും ഉണ്ടാകത്തില്ല. യാതൊരു അസ്വസ്ഥതകളും ഉണ്ടാകത്തില്ല. അതുമാത്രമല്ല ഇതിനകത്ത് പെട്ടെന്ന് ചൂടടിക്കത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തേനീച്ചകളെ മുട്ടി കുപ്പിയിൽ കയറ്റി കഴിഞ്ഞിട്ട് ഒരു ഇതിനടുത്ത് തണലത്ത് മാത്രമേ സൂക്ഷിക്കാവുള്ളൂ. ഒരു കാരണവശാലും വെയിൽ നീട്ടടിക്കുന്ന സ്ഥലങ്ങളിൽ വെക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് എയർ സർക്കുലേഷൻ നല്ലോണം ഉണ്ടാവും, വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലാണ്ട് തേനീച്ചകൾക്ക് നിലനിൽക്കാൻ പറ്റും. നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന സമയം വരെ പിന്നെ ഇത്രയും ആക്കിയതിന് ശേഷം ഇത് പൂർത്തിയായിട്ടില്ല. ഇത് തേനീച്ചയുടെ മെഴുകാണ്, മധുരമില്ലാത്ത രീതിയിൽ മധുരമെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത മെഴുകാണ്. ഇത് ചെറുതായിട്ടിങ്ങനെ ഒരു റിങ് പോലെ ആക്കി എടുത്തിട്ട് ഇത് ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ, ഈ കുപ്പിയുടെ ബോട്ടിലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെറുതെ കുപ്പി തേനീച്ചയുടെ എൻട്രൻസിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ഇത് തേനീച്ച ലീക്കാനുള്ള ചില ഹോൾസുകളുണ്ടെങ്കിൽ അത് സൈഡിൽ കൂടെയൊക്കെ ലീക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം ഇതിനുള്ള ലെവൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ലീക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ പിടിക്കേണ്ട പോലും കാശില്ല, നമുക്കിത് ചേർത്ത് വെച്ച ശേഷം മുട്ടിയാൽ മതി. തേനീച്ചകൾ ഇതിലേക്ക് കയറിക്കുള്ളൂ, ഒരെണ്ണം പോലും പുറത്തേക്ക് ലീക്കാവത്തില്ല, നമ്മളെ ഉദ്രവിക്കത്തുമില്ല. അപ്പം മറ്റൊരു കാര്യം, നമ്മൾ ഈ കുപ്പി മുട്ടിക്കയറ്റുമ്പോൾ എല്ലാ തേനീച്ചകളും കുപ്പിയിലേക്ക് വരത്തില്ല. അതിനകത്ത് നമ്മളെ ആക്രമിക്കുന്ന ഈച്ചകൾ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് വരത്തുള്ളൂ. പിന്നെ നിങ്ങൾ പെട്ടി പറഞ്ഞാലും നമ്മളെ ആക്രമിക്കാത്ത ഈച്ചകൾ മാത്രമേ പെട്ടിക്കകത്ത് കാണത്തുള്ളൂ. ചില നല്ല കോളനികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കുപ്പി കൊണ്ട് ഈച്ച മൊത്തം കാണണമെന്നില്ല. അപ്പോൾ ഒന്നിലധികം കുപ്പികൾ ഉപയോഗിക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾക്ക് ബീ വെയിൽ നല്ല ക്വാളിറ്റിയുള്ള ബീ വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുപ്പികളിൽ ആക്കാം. കുപ്പികളാക്കുമ്പോൾ സമയം ഒരുപാട് പിടിക്കും, ബീ വെയിലാകുമ്പോൾ വളരെ ഈസിയാണ്. ഇനി നമുക്കിതിലേക്കൊരു, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. നിങ്ങൾ ഇതിനെ കുപ്പിയിലേക്ക് മാറ്റിയ ശേഷം ഈ റിങ് മാറ്റി അടപ്പിട്ട് വെച്ചിട്ടുണ്ടാകും, വെച്ചാൽ മതി. അത്രേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് ഈച്ച നമുക്ക് ആക്രമിക്കാണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. നമുക്കിതിൽ ഒരു കുപ്പിയിലേക്ക് കയറ്റി നോക്കാം. ഇപ്പം നമുക്ക് ഈ കുപ്പി ഈ തേനീച്ചയിലേക്ക് മാറ്റാം. ഇതാണ് നമ്മൾ മുമ്പേ ചെയ്തത്, മെഴുക് വെച്ച് കോട്ട് ചെയ്തു. ഇതിൻ്റെ എൻട്രൻസിന് അങ്ങോട്ട് നേരത്തെ തീർത്ത് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമ്മൾ കൈ പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് നല്ല വൃത്തിക്ക് ചേർന്നിരുന്നുള്ളൂ. നമ്മൾ ആ മെഴുകി ഇറക്കിയതുകൊണ്ട് വേറൊരു ഈച്ച പോലും പുറമെ ലീക്ക് ആവത്തുമില്ല. അതിനുശേഷം ഈച്ചകളെ ഒരു കുറച്ച് പ്രാവശ്യം മുട്ടിയാൽ മതിയാവും. ഇതിലേക്ക് മുട്ടുക, മുട്ടുമ്പം ഈച്ചകൾ ഇതിലേക്ക് വീഴുന്നുണ്ട്.
നിങ്ങൾക്ക് കാണാം ഇപ്പം തേനീച്ചകളെല്ലാം കുപ്പിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നമുക്ക് ഒരാൾ വേറെ ഒരാൾ ഇല്ലാണ്ട് തന്നെ കുപ്പി പിടിക്കാനോ എടുക്കാനോ ആളില്ലാണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈച്ചകളുടെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം കുപ്പികൾ ഉപയോഗിക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ നമുക്ക് ഈച്ചകളെ മൊത്തം മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൂടിൻ്റെ അറ്റത്തേക്ക് ഇത് ഫിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈച്ചകളെ മാറ്റാം. ഇതിപ്പോൾ നമുക്ക് കുപ്പിക്കുള്ളിൽ നോക്കുന്ന ഇഷ്ടംപോലെ ഈച്ചകൾ കുപ്പിയിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം കുപ്പി നിറച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ ഈച്ചകളുണ്ട്. അപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തണലത്തേക്ക് വെക്കുക. ശേഷം നമ്മുടെ വർക്കുകളെല്ലാം തുറന്നതിന് ശേഷം വീണ്ടും ഇതിനെ തിരിച്ചു വെക്കുക. പിന്നെ തിരിച്ചു വിടുമ്പോഴും എളുപ്പമാണ്, നമ്മൾ മറ്റു കുപ്പികളുള്ള പോലെ ബുദ്ധിമുട്ടില്ല. ഇത് ഈ മൂന്ന് റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ടിരിക്കുന്നത് എടുക്കുക. പിന്നെ ആപ്പഴം ശ്രദ്ധിക്കേണ്ടത് തിരിച്ചു വിട്ട് നമ്മൾ അധിക നേരം ഇവിടെ തന്നെ നിൽക്കാൻ പാടില്ല, വീണ്ടും നമ്മളെ അത് ഉദ്രവിക്കാൻ വേണ്ടി വരും. തിരിച്ചു വിട്ടതിന് ശേഷം തെർമോക്കോൾ എടുക്കുക, കുപ്പി തുറന്ന് മലച്ച് വെച്ചിട്ട് നമ്മൾ പോയിക്കോളൂ. അവർ അവരുടെ കൂട്ടിലേക്ക് തന്നെ തിരിച്ച് കയറിക്കോളൂ.